Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wa salatu wa salamu ala Sayyidil Mursaleen wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri. Wahlul uqadatan min lisani yafqahu qawli. Etum buhmanamullah. Rakshidakal. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്ന ഫ്രൈഡേ മദ്രസ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന് കാരണമാകുന്ന ഒരു വലിയ ഇബാദത്തായി, സൽക്കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഓതുന്നത് വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ സൂറത്ത്, സൂറത്തു ആലു ഇംറാൻ. അതിലെ മൂന്ന് ആയത്തുകളാണ്. ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തേത് സൂറത്തുൽ ബഖറ, മൂന്നാമത്തേതാണ് സൂറത്തു ആലു ഇംറാൻ. അതിലെ മൂന്ന് ആയത്തുകളാണ്. ആ ആയത്തുകളുടെ മഹത്വം വിശദീകരിക്കാൻ നമ്മൾ മുതിർന്നാൽ ഒരുപാട് പറയേണ്ടി വരും. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തഫ്സീറിൻ്റെ കിതാബുകളിൽ, അതുപോലെ ഹദീസുകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഈ മൂന്ന് ആയത്തുകൾ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പാരായണ പഠനത്തിന് എടുത്ത മൂന്ന് ആയത്തുകൾ, ഈ മൂന്ന് ആയത്തുകളും ഏതെല്ലാം? സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഈ മൂന്ന് ആയത്തുകൾ, ഇവ അള്ളാഹുവിൻ്റെ അർഷുമായി, അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളിൽ ഏറ്റവും വലുതും ഏറ്റവും മഹത്വവും ആയ ഒന്നാണ്. അള്ളാഹുവിൻ്റെ അർഷ്, ആ അർഷുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. ഈ സൂറത്തുകൾക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയുമില്ല, അത്രയും അടുത്ത്. എന്നിട്ട് ഈ സൂറത്തുകൾ അള്ളാഹുവിനോട് പറയും, ശ്രദ്ധിക്കണേ, ഈ സൂറത്തുകൾ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഈ പറഞ്ഞ ആയത്തുകൾ, ഇവ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നീ ഞങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കണേ. മനുഷ്യരാണല്ലോ, മനുഷ്യ സഹജമായി ധാരാളം തെറ്റുകൾ വരും. അങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന പാപികളായ മനുഷ്യരിലേക്ക് നീ ഞങ്ങളെ ഇറക്കണേ എന്ന് ഇവ അള്ളാഹുവിനോട് ആവശ്യപ്പെടും, പറയും. അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ നൽകുന്ന ഒരു മറുപടിയുണ്ട് സൂറത്തുൽ ഫാത്തിഹയോട്, ആയത്തുൽ കുർസിയിനോട്, ഈ ആയത്തുകളോട്. എന്താണത്? നിങ്ങളെ എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും പിറകെ ആര് പാരായണം ചെയ്യുന്നോ അവരുടെ വാസസ്ഥലമായി ഞാനവർക്ക് സ്വർഗം നൽകും, ഞാനവർക്ക് അതിമഹത്തായ സ്ഥാനം നൽകും. എല്ലാ ദിവസവും 70 തവണ, 70 എന്നത് ഒരുപാട് തവണ എന്നതിനെ കുറിക്കുന്നു. എല്ലാ ദിവസവും ഒരുപാട് തവണ എൻ്റെ തിരുനോട്ടം അവർക്കുണ്ടാകും.
എല്ലാ ദിവസവും 70 ആവശ്യങ്ങൾ ഞാൻ അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. ഒരുപാട് ആവശ്യങ്ങൾ ഞാൻ അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. ഓർക്കണേ, ആ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് അവരുടെ ദോഷങ്ങൾ പൊറുക്കുക എന്നതാണ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായത്, ഏറ്റവും വലുത് അവൻ്റെ ദോഷങ്ങൾ പുറത്തു കിട്ടുക എന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുന്നതും ചെയ്യേണ്ടതും അതാണ്, ദോഷങ്ങൾ പുറക്കാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന, നിറവേറ്റി തരുന്ന ഒരുപാട് ആവശ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഇതാണെങ്കിൽ വലുത് എന്തായിരിക്കും? ഇങ്ങനെ എല്ലാ ദിവസവും 70 ആവശ്യങ്ങൾ ഞാൻ അവർക്ക് നിറവേറ്റി കൊടുക്കും. 70 തവണ, അഥവാ പറഞ്ഞല്ലോ ഒരുപാട് തവണ എൻ്റെ തിരുനോട്ടം അവരിലേക്കുണ്ടാകും. അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഞാൻ നൽകും. സ്വർഗത്തിലായിരിക്കും അവൻ്റെ വാസസ്ഥലം എന്ന് അല്ലാഹുവാകുന്ന ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളോട് മറുപടി പറയും. ഈ സൂറത്തുൽ ഫാത്തിഹയോട്, ആയത്തുൽ കുർസിയിനോട്, ഈ പറയാനിരിക്കുന്ന 3 ആയത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപഥം ചെയ്തു പറയുമെന്ന് ഹദീസിൽ കാണാം, തഫ്സീറിൻ്റെ കിതാബുകളിലും ധാരാളം കാണാം. അതാണ് ഈ ആയത്തുകളുടെ മഹത്വം. ഫർദ് നിസ്കാരങ്ങൾ നിർവഹിച്ചതിന് ശേഷം സാധാരണ നാം ചൊല്ലുന്ന ദിക്കുറുകളുണ്ടല്ലോ, അവയ്ക്ക് ശേഷം ഇപ്പറഞ്ഞവ ചൊല്ലിയാൽ, പാരായണം ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ഇത്. ഫതുഹുൽ മുഈനിൻ്റെ ഷറഹ്, അതിൻ്റെ വിശദീകരണം, ഇഅനതു ത്വാലിബീൻ, പ്രശസ്തമാണ് കിതാബ്. അതിൽ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഒരു ഫായിദ കാണാം. അതിൽ പറയുന്നുണ്ട്, മഹനായ ഖളിർ അലൈഹിസ്സലാം, ഖിളിർ നബി എന്ന് നമ്മൾ പറയാറില്ലേ, ഖിളിർ നബി അലൈഹിസ്സലാം പറയുകയാണ്, 24,000 നബിമാരോട് ഞാൻ നേരിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ, ഒരു അടിമയ്ക്ക് അവൻ്റെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ ഗ്യാരണ്ടിയുള്ള, ഉറപ്പുള്ള ഒരു വസ്തു എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാനാണ് വലുത്. ഈമാനോടുകൂടി മരിച്ചാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഈമാനോടുകൂടി മൗത്താകുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനാണല്ലോ വലുത്, വിശദീകരിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് 24,000 നബിമാരോട് ഞാൻ അന്വേഷിച്ചു. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ജിബ്രീലിനോട് ചോദിക്കട്ടെ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ഇത് കേട്ടപാടെ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ചോദിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അല്ലാഹുവിൻ്റെ മറുപടി, മം വാദബ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി പതിവാക്കിയാൽ, അതുപോലെ ആമന റസൂൽ പതിവാക്കിയാൽ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദതൈനി, ഇപ്പറയാനിരിക്കുന്ന സൂറത്തു ആലു ഇംറാനിലെ 3 ആയത്തുകൾ ഫർദ് നിസ്കാരങ്ങൾക്കു ശേഷം പതിവാക്കിയാൽ, അമിന മിൻ സൽബിൽ ഈമാൻ, ഈമാൻ നഷ്ടപ്പെടുന്നതിന് തൊട്ട് അവൻ സുരക്ഷിതനാണ്, അവൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിലേറെ ഇനി വേണോ? രാവിലെയും വൈകുന്നേരവും ഈ പറയുന്ന 3 ആയത്തുകൾ പാരായണം ചെയ്യുന്നതിന് വേറെയും ധാരാളമുണ്ട് പ്രതിഫലങ്ങൾ, എല്ലാം വിശദമായി ഇവിടെ പറയുന്നില്ല. നിങ്ങൾ ഇനി ഈ ആയത്തുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ആയത്തുകൾ ഏതാ എന്നല്ലേ, ഇൻഷാ അല്ലാഹ് ഇതാ പാരായണം ചെയ്യാനിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ. ആഖിബത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നന്നാക്കി തരുമാറാവട്ടെ. അപ്പോൾ ആ അങ്ങനെയുള്ള 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഓതുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ ആയത്തുകൾ നമ്മൾ ഹിഫ്ളാക്കണം, മനഃപ്പാഠമാക്കണം, തെറ്റില്ലാതെ മനഃപ്പാഠമാക്കണം, കൃത്യമായിട്ട് പാരായണം ചെയ്ത് നമ്മൾ പഠിക്കണം. വേണ്ടേ
വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് ഏതാണ് ആയത്തുകളെന്നും എങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത് എന്നും നമുക്ക് പഠിക്കാം. നമ്മുടെ സമയം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഇതിൽ തജ്വീദിൻ്റെ നിയമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മദ്ദിനെക്കുറിച്ചുകൂടി നമുക്ക് പഠിക്കണം. മദ്ദുല്ലീൻ എന്ന മദ്ദ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അവൻ്റെ പരിശുദ്ധ ഖുർആനിന് ഖിദ്മ ചെയ്ത് അള്ളാഹു അവൻ്റെ അഹലുകാർ എന്ന് വിശേഷിപ്പിച്ച ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. തുടങ്ങാം അല്ലേ? സൂറത്തു ആലി ഇംറാൻ 18-ാമത്തെ ആയത്താണ് തുടങ്ങുന്നത്. 19-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിലെ അല്പഭാഗം, അതിനുശേഷം 26-27 ആയത്തുകൾ. ഒന്നുകൂടെ പറയാം, സൂറത്തു ആലി ഇംറാൻ 18-ാമത്തെ ആയത്തും 19-ാമത്തെ ആയത്തിൻ്റെ തുടക്കം കുറച്ച് ഭാഗവും 26-27 ആയത്തുകളും ഇതാണ് ഇന്ന് നമ്മൾ ഓതുന്നത്. പലർക്കും ഹിഫ്ളുള്ള ആയത്തുകളായിരിക്കും, പലരും പതിവായി നിത്യമായി ആ ചൊല്ലുന്ന ആയത്തുകളാണ്. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ പാരായണത്തിൽ നിയമങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിരുന്നോ, അക്ഷരങ്ങൾ എന്തെങ്കിലും മാറിപ്പോയിരുന്നോ എന്നതുകൂടി പരിശോധിക്കാനും ഉണ്ടെങ്കിൽ അത് തിരുത്താനുമുള്ള അവസരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാനും ആ അതൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇന്ന ദീന ഇൻദ അല്ലാഹിൽ ഇസ്ലാം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഇത്രയാണ് ഉള്ളത്. നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഈ ആയത്തുകൾ ഒന്നുകൂടെ ഓതാം. ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാം. ശ്രദ്ധിക്കണേ, ഹിഫ്ളുള്ള ആളുകൾ, നിലവിൽ ഈ ആയത്തുകൾ ഹിഫ്ളുള്ള ആളുകൾ ശരിക്ക് ശ്രദ്ധിക്കണം. അല്ലാത്തവർക്ക് ചിലപ്പോൾ തുടക്കമാകുമ്പോൾ ആ വേഗം അത് ക്യാച്ച് ചെയ്യാനും അത് സ്വീകരിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. നേരെ മറിച്ച് ഹിഫ്ളുള്ള ആളുകൾ പലപ്പോഴും പല നിയമങ്ങളും തെറ്റിച്ചായിരിക്കും ഓതിയിട്ടുണ്ടാവുക. അത് തിരുത്താൻ അല്പം പ്രയാസമാണ്, തിരുത്തിയേ പറ്റൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ നല്ല മനസ്സോടുകൂടി, അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമാണല്ലോ ഖുർആനാണല്ലോ, അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് എന്ന ഒരു നല്ല നീയത്തോടുകൂടി നമ്മളിരുന്നാൽ തീർച്ച അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരും. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സഫലമാക്കി തരും. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഇങ്ങോട്ട് വരാം. നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. നോക്കൂ, ഇത് തുടങ്ങുന്നത് ഷഹീദ് അല്ലാഹു എന്നാണ്. ഇനി ഞാൻ പറയുന്ന വിഷയം
നിങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ അല്ലെങ്കിൽ കൂടുതലൊന്ന് മനസ്സിലാക്കാനും ചിന്തിക്കാനും വേണ്ടിയാണ് നിങ്ങൾക്ക് വിട്ടു തന്നു ആ വിഷയം. അങ്ങനെയുള്ളൊരു വിഷയമാണ് ഇന്ന് തുടക്കത്തിൽ പറയുന്നത്. ഷഹീദ് അള്ളാഹു, അറബി അക്ഷരങ്ങളിൽ മലയാളാക്ഷരത്തിനോട് കൃത്യമായ 100-ൽ 100 സമാനതകളുള്ള തുല്യമുള്ള അക്ഷരങ്ങളില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതാണിത്. അപ്പോൾ നേരിയ വ്യത്യാസം അല്ലെങ്കിൽ പ്രകടമായ കൃത്യമായ വ്യക്തമായ വ്യത്യാസമുള്ള അക്ഷരങ്ങളും എല്ലാം ഉള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഷഹീദ് അള്ളാഹു എന്ന് പറയുന്ന ഈ ഷീൻ എന്ന അക്ഷരം, ഷീൻ, ഇത് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഈ ഷായോടാണ് അടുപ്പം കൂടുതൽ. ഒരർത്ഥത്തിൽ ഈ ഷായാണ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, 100-ൽ 100 അല്ല, ഈ ഷായാണ് ഈ ഷ. പക്ഷെ ചിലരെ ഇതിനു പകരം ഈ ഷ ഉപയോഗിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്തണം. ഷഹീദ് അള്ളാഹു, ഷ ഷ, കൃഷി പുരുഷൻ എന്നൊക്കെ പറയുന്ന ഷ ഉണ്ടല്ലോ, ഈ ഷ, ഈ ഷ അല്ല അറബിയിലെ ഷ. ഇത് മേശയുടെയും ദിശയുടെയും പശയുടെയും ഷയാണ്. ഇനി പുരുഷൻ കൃഷി എന്നൊക്കെ എഴുതുന്ന ഈ ഷ വേണോ? അത് അറബിയിൽ ഇല്ല. അത് അറബി മലയാളത്തിൽ അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അടിയിൽ ഒരു പുള്ളി കൂടി കൊടുത്ത്, മുകളിൽ 3+ അടിയിൽ 1, ഇതാണ് ഷ. മനസ്സിലായല്ലോ, ഇതിന് മാറ്റങ്ങളൊന്നുമില്ല, അത് കൃത്യമാണ്. ഇനി അടുത്തത് നോക്കൂ. അപ്പോൾ ഷംസുദ്ദീൻ, ഷറഫുദ്ദീൻ, അഷ്റഫ്, ശിഫമോൾ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ശിഫ പേര്, അഷ്റഫ്, ഷറഫുദ്ദീൻ, ഇങ്ങനെ പറയുന്ന ഷറഫുദ്ദീൻ എന്ന് അറബിയിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ഈ ഷായാണ്. അപ്പോൾ ഏത് ഷായാണ് വേണ്ടത്? ശരിക്കു പറഞ്ഞാൽ ഈ ഷായ അല്ലേ വേണ്ടത്, അല്ലേ? കാരണം നമ്മൾ പറഞ്ഞു ഈ ഷ, നമ്മൾ പറഞ്ഞു കൃഷിയുടെയും പുരുഷൻ്റെയും ഷ അത് അറബിയിലുള്ള ആ അക്ഷരമല്ല. അപ്പോൾ ഷറഫുദ്ദീൻ എഴുതുമ്പോൾ ഈ ഷ വേണം, അഷ്റഫ് എഴുതുമ്പോൾ ഈ ഷ വേണം, ശിഫമോൾ എന്നെഴുതുമ്പോഴും ഈ ഷായാണ് വേണ്ടത്, അല്ലേ? മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചോളൂ. അപ്പോൾ ഒരു 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 വിഷയം എന്തറിയോ, ഇംഗ്ലീഷിൽ എഴുതുമ്പോഴോ, ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ചില ആളുകൾ ഷറഫുദ്ദീൻ എന്നെഴുതുമ്പോൾ SHA കൊടുക്കാറുണ്ട്. ശരിക്കത് വേണോ? വേണോ? ഇംഗ്ലീഷാണ് എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ആളുകളാണ് ഈ ശബ്ദം കേൾക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ വിഷയം ഇട്ട് തരുന്നത് കേട്ടോ. ഒരു വിഷയം ആലോചിക്കാൻ വേണ്ടി കിടക്കട്ടെ. നോക്കൂ, മലയാളത്തിൽ നമ്മൾ മേശയുടെയും പശയുടെയും ദിശയുടെയും ശ വെച്ചെഴുതുന്ന തൃശ്ശൂരില്ലേ, തൃശ്ശൂർ, ആ തൃശ്ശൂർ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ H എഴുതാറുണ്ടോ? എഴുതാറുണ്ടോ? ഞാനൊരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. എസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 S എഴുതുന്നത് കാണാം, പക്ഷേ H ഉണ്ടാവാറില്ല. ശശി എന്നെഴുതുമ്പോഴോ, അവിടെയും SASI എന്നേ കാണാറുള്ളൂ, അല്ലാതെ SHA SHI കാണാറില്ല. അപ്പോൾ മലയാളത്തിലെ പശയുടെ ശാക്ക് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ SH വേണമെന്നില്ല എന്നാണ് തോന്നുന്നത് അല്ലേ. നേരെ മറിച്ച് ഇംഗ്ലീഷ് എന്നെഴുതുമ്പോൾ നോക്കൂ, ഇംഗ്ലീഷ് മലയാളത്തിൽ ഇംഗ്ലീഷ് എന്നെഴുതുമ്പോൾ കൃഷിയുടെ പുരുഷൻ്റെ ഷായാണ് എഴുതുന്നത്, അതിന് എച്ചോട് കൂടെയാണ്. ഇംഗ്ലീഷ് നോക്കൂ, എച്ച് ഉണ്ട് ലാസ്റ്റിൽ. എന്താ ഇപ്പം രാവിലെ തന്നെ ഇയാൾ ഇംഗ്ലീഷാണല്ലോ പറയുന്നത്, മലയാളം പഠിപ്പിക്കുകയാണോ ഇംഗ്ലീഷാണോ? ഒരു വിഷയം ചിന്തിക്കട്ടേനെ, പഠിക്കട്ടെ അല്ലേ. നമുക്കൊക്കെ ഒന്ന് അങ്ങനെയുണ്ട് അല്ലേ, പലരും ചിലപ്പോൾ അങ്ങനെയാണല്ലേ എന്നിപ്പോഴല്ലേ പലരും ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കാൻ വേണ്ടി ഒരു വിഷയം ഇട്ടുന്നത് മാത്രം. നമ്മുടെ വിഷയം ഇതാണ്, ഷഹീദ് അള്ളാഹ് എന്നോതുമ്പോൾ ഷഹീദ് അള്ളാഹ് എന്ന് കൃഷിയുടെ ഷാ വെച്ച് ഓതാൻ പാടില്ല എന്ന്, അവിടുന്ന് പോകുന്നതാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഓതണം നോക്കൂ.
ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഷഹിദ അല്ലാഹു നമ്മൾ പറഞ്ഞു, അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ലാ ഇലാഹ ഇല്ലാ ഹുവ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും ലാ ഇലാഹ ഇല്ലാഹുവ എന്നതിൻ്റെയൊക്കെ പറച്ചിൽ കലിമത്തു തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. അത് ക്ലിയറായിരിക്കണം. അത് ലാ ഇലാ ഇല്ലല്ലാഹ് ആകാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ എത്ര ആളുകളുണ്ട് ലാ ഇലാ ഇല്ലല്ലാഹ് ലാ ഇലാ ഇല്ലല്ലാഹ് പറയണത്. അല്ലാഹ് എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴായി അത് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു എന്ന ഇവിടെ ലാ ഇലാ ഇല്ലല്ലാഹ് ലാ ഇലാ ഇല്ലല്ലാഹ് ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ കൃത്യമായിട്ട് വേണം പഠിപ്പിച്ചു കൊടുക്കാൻ. ചില സഹോദരിമാർ കണ്ടിട്ടില്ലേ, ആ മോനെ ലായിലേലിക്കേ എന്ന് പറയും. കേട്ടിട്ടുണ്ടെങ്കിൽ ലായിലേലിക്കേ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. ലായിലേലിക്കേ എന്താ ഈ ഉദ്ദേശിച്ചതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കേ എന്നാണ് മോനോട് ചെറിയ കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നല്ല ആശയം തന്നെയാണ്, പക്ഷേ പറയുന്നത് എന്താണെന്നറിയോ? ലായിലേലിക്കേ എന്ന്. ഈ ലാ ഇലാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഉദ്ദേശിച്ചത് ലാ ഇലാഹ എന്നാണ്. ഇലാഹ ഇല്ലാന്ന്, ഇലാഹില്ല എന്ന് ചൊല്ലിക്കേ എന്ന്. ഓ അങ്ങനെയൊക്കെ അതിന് അർത്ഥമുണ്ടോന്ന് നിങ്ങൾ പറയൂ. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാഹ ഇല്ല, ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. അപ്പോൾ അത് കംപ്ലീറ്റ് പറയണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കേ മോനെ എന്ന് പറയണ്ടേ? ലാ ഇലാ ഇല്ലിക്കേ എന്ന് പറഞ്ഞാൽ എന്താ? ഇലാഹ ഇല്ല എന്ന് ചൊല്ലിക്കേ എന്ന്. പക്ഷേ ലാ ഇലാഹ എന്നല്ല ആ ഇവിടെ പറയുന്നത്, ലാ ഇലാ എന്നാണ് എന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മനസ്സിലായല്ലോ ആശയം? കൃത്യമായിട്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ നമ്മൾ പറയണം, നമ്മൾ പഠിക്കണം. നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ അത് നമ്മൾ കേൾപ്പിക്കണം, കൃത്യമായി കേൾപ്പിക്കണം. കൃത്യമായി ഉള്ളതുപോലെ അതിനൊക്കെ ചെറിയ കുട്ടികളെ നമ്മൾ തൊട്ടിലിലിട്ട് താരാട്ടുപാട്ട് പാടിക്കൊടുത്ത് ഉറക്കുമായിരുന്നു ഉമ്മമാർ. അപ്പോൾ അതിൽ കൃത്യമായി കേൾപ്പിക്കും, കുട്ടി അത് കേട്ട് പഠിക്കും. അങ്ങനെ കുട്ടി അത് ഏറ്റു ചൊല്ലും, അത് ശീലിക്കും. എങ്ങനെ? ധീരനാം അലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം ജീവിത പുന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. താലോലം 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 കുഞ്ഞേ, താലോലം കേട്ടു നീ ഉറങ്ങണം കുഞ്ഞേ. ഇപ്പോൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങാൻ വേണ്ടി പാടിയതല്ല. പഴയകാലത്ത് ചെറിയ കുട്ടികളെ ഇങ്ങനെ നല്ല പാട്ടുകളും നല്ല ആശയങ്ങളും ഒക്കെ പാടിക്കൊടുക്കുമായിരുന്നു, കൃത്യമായി ചൊല്ലിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടികൾ കൃത്യമായി ചൊല്ലാനും പറയാനും പഠിക്കാനും ഒക്കെ അവസരം ഉണ്ടായി. ഇപ്പോഴത്തെ അവസ്ഥ പറയണ്ടല്ലോ, മൊബൈലിൽ വീഡിയോ ഓണാക്കിയിട്ട് കുട്ടിക്കം കൊടുത്താൽ എല്ലാം ഫിനിഷായി. ഇരിക്കട്ടെ, ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. പറഞ്ഞതെന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ ഉപയോഗം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ലാ ഇലാഹ ഇല്ലിക്ക് എന്നിങ്ങനെയുള്ള ധാരാളം പ്രയോഗങ്ങളുണ്ട്. എല്ലാം മാറ്റിയിട്ട് കൃത്യമായിരിക്കണം നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയുന്ന വാചകേത നോക്കണം. കലിമത്തു തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ വീണ്ടും ഇതിന് ഇത്ര സമയമെടുത്ത് പറയാൻ കാരണം, ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുന്നവരുണ്ട്. ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ട് തിരുത്തണം. തിരുത്തിയേ പറ്റൂ, തിരുത്താതിരിക്കാൻ പറ്റില്ല. ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു, ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു. ഇല്ലാഹുവ എന്നുള്ള വാണ്ട് പിന്നെ വൽ മലായികത്തുവിൻ്റെ വേറെ വായുണ്ട്. ഇങ്ങനെ രണ്ട് വാവുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു പറ്റില്ല. ലാ ഇലാഹ ഇല്ലാഹുവ വൽ മലായികത്തു, മലായികത്തിലെ മദ്ദുണ്ട്, ശ്രദ്ധിക്കണം. വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഖായിമൻ എന്ന മദ്ദ് മുത്തസിലാണ്. മദ്ദുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിൽ ഖിസ്ത്, ഖായിമൻ ബിൽ ഖിസ്ത്. ഇഖ്ലാബുണ്ട്, അതോടൊപ്പം ഖിസ്ത് എന്ന കലിമത്ത് ശ്രദ്ധിച്ചു പറയണം.
ഖാഫ് ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്, പാ ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്, സീൻ ഇസ്തിഫാനിന്റെ അക്ഷരമാണ്. നടുവിൽ കുടുങ്ങി, കുടുങ്ങി മീൻസ് ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾക്കിടയിൽ ഇസ്തിഫാനിന്റെ അക്ഷരം വന്നപ്പോൾ സ്വാഭാവികമായും ബിൽ ഖിസ്ഖ് എന്ന് സീൻ സാദായി പറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നിട്ട് ബിൽ ഖിസ്ഖ് സാദാവും പാടില്ല. ശ്രദ്ധിക്കേണ്ടതാണ് ഖിസ്ഖുൻ എന്നത് സീനാണ്, അത് സാദായിട്ടോതൽ നന്നല്ല. ഖിസ്ഖ് വഖഫിൽ ഖാഇൻ ഖൽഖല തൊഴിവാക്കാനും പാടില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ, ഖിസ്ഖുൻ എന്നത് സീനാണ്, അത് സാദായിട്ടോതൽ നന്നല്ല. ഖിസ്ഖ് വഖഫിൽ ഖാഇൻ ഖൽഖല തൊഴിവാക്കാനും പാടില്ല. വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ഖ്. ബിൽ ഖിസ്ഖ് പോ 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 എന്ന് ഖൽഖലത്ത് കൊടുത്ത് നിർത്തണം. അപ്പം എങ്ങനെ ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ഖ്. ഉലുൽ ഇൽമി എന്നതിലുള്ള ആ വാവുകളൊക്കെ നേരത്തെ ഉലായികയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. لا اله الا هو العزيز الحكيم. അവിടെ ശ്രദ്ധിക്കാനുണ്ട്, لا اله الا ഹ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാഹുവൽ അസീസുൽ ഹകീം, ഇല്ലാഹുവൽ അസീസ് പാടില്ല. لا اله الا هو العزيز الحكيم. ഇനി അടുത്ത ആയത്തിന്റെ അർത്ഥം പൂർത്തിയാകുന്ന കൃത്യമായ ഒരു ഭാഗം ഇസ്ലാം. ധാരാളം ഹദീസുകളിൽ ഇത് കാണാം. ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്തും അതിൻ്റെ ശേഷമുള്ള ഇന്നദ്ദീനഅള്ളാഹിൽ ഇസ്ലാം എന്ന ഭാഗവും പിന്നെ നേരത്തെ പറഞ്ഞ 26-27 ആയത്തുകളും എന്ന്. ഇന്നദ്ദീനഅള്ളാഹിൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം അല്ല, അല്ലല്ല, ഇന്ന ഇൻദ ഇത് രണ്ടും ശ്രദ്ധിക്കണം. അതുപോലെ ഇൻദല്ലാഹിൽ ഇസ്ലാം ആണ്, ഇൻദല്ലാഹിൽ ഇസ്ലാം അല്ല, ഇസ്ലാം അല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഖുർആൻ ആണ് ട്ടോ. അത് മാത്രം നോക്കിക്കേ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഖുലി അല്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക الخير ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ. ശരിക്ക് ശ്രദ്ധിക്കണേ, ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി എന്നുള്ള ഖുലില്ലാഹുമ്മ എന്ന ശബ്ദമുള്ള മീമിന് അങ്ങനെ ഉന്നത്തു കൊടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ശ്രദ്ധിക്കുന്ന ആളുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിലേ ഖുലില്ലാഹുമ്മ മാലികൽ പറ്റൂല. ഖുലില്ലാഹുമ്മയല്ല, ഖുലില്ലാഹുമ്മ വേണം. ഖുലില്ലാഹുമ്മയിൽ മീമിൻ ശദ്ദൊഴിവാക്കിക്കൊണ്ടൊരു ഓത്തില്ല. ഖുലില്ലാഹുമ്മ ഇതിങ്ങനെ പലരും ഓതുന്നുണ്ടത് ശരിയല്ല. മീമിന് ശദ്ദ് വരുമ്പോൾ ഗുന്നത്ത് ചെയ്യണമെന്നു മറക്കല്ല. മുഹമ്മദ് മുസമ്മ ഇതിലൊന്നും ഗുന്നത്തൊഴിക്കല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന ആമനു ഇലാ അജലിൻ മുസമ്മ. രണ്ട് ശദ്ദുള്ള മീമുകളുണ്ട്, ഒന്നൊഴിവായി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ശദ്ദുള്ള മീം ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി വേണം.
قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء شريك صديقنا تؤتي الملك من تشاء إخفاء مد متصل وتنزع الملك إخفاء ممن تشاء شد اللميم إخفاء مد ذكا وهنم ذكا നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഇതിലൊന്നും ഒരു എക്സ്ക്യൂസ് ഒരു ഇളവും ഇല്ല وتعز من تشاء وتذل من تشاء تعز تعز من تشاء وتذل تذل تذل അല്ലെ തുസില്ലു തുഇസ്സു എന്നുള്ളിടത്ത് സാ പറഞ്ഞു എന്ന് കരുതി തുസില്ലു എന്നുള്ളിടത്ത് തുസില്ലു ആക്കാൻ പാടില്ല ബിയദിക്കൽ ഖൈർ ബിയദിക്കൽ ഖൈർ റാഇനെ നേർപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ ഒന്നുകൂടെ ഓതാം قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير أرتعت ليه ورأيته ورنده تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب ശരിക്കും കേട്ട പരിചയമുള്ള ആയത്തുകളാണ് പലർക്കും ധാരാളം ആളുകൾക്ക് ഇത് നിലവിൽ ഹിഫ്ള് ഉണ്ട് ഹിഫ്ള് ഇല്ലാത്ത ആളുകൾ ഇന്ന് തന്നെ ഇന്നും നാളെയുമായി ഇത് ഹിഫ്ളാക്കണം എന്നിട്ട് ഫർദ് നിസ്കാരങ്ങളുടെ പിറകിൽ ഇത് പതിവാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരു മൂന്ന് തവണ ഇത് നമ്മൾ പതിവാക്കണം ഇതുകൊണ്ടൊക്കെയുള്ള ഫായിദ വളരെ വലുതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ تولج الليل في النهار وتولج النهار في الليل تولج الليل في النهار وتولج النهار في الليل നിങ്ങൾ ശ്രദ്ധിച്ചോ നോക്കൂ في الليل ഞാൻ അവിടെ കുറച്ച് നീട്ടിയാണ് നിർത്തിയത് في الليل അവിടെ നീട്ടി നിർത്തിയതിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത് ഇനി ഒരു അല്പസമയം എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും ഒന്നുകൂടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് മദ്ദുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കുറേ മദ്ദുകളെക്കുറിച്ച് പലരും അത് എഴുതി വെച്ചു കൃത്യമായിട്ട് എഴുതി വെച്ചവരുണ്ട് അല്ലേ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് മറിച്ചു നോക്കി ആ ഉദാഹരണങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് കയറും ഇരിക്കട്ടെ മദ്ദുകളെക്കുറിച്ച് മദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു മദ്ദ് എത്ര ഇനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു മദ്ദ് അസ്ലിയുണ്ട് ഫറഴിയുണ്ട് മദ്ദ് ഫറഴി 5 ഇനമാണ് എന്ന് നമ്മൾ പറഞ്ഞു മദ്ദ് മുത്തസിൽ മുൻഫസിൽ ആരിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആരിൽ മദ്ദ് നമ്മൾ പറഞ്ഞു ഇനി നാലാമതായി പറയുന്ന മദ്ദ് മദ്ദുല്ലീൻ ആണ് മദ്ദുല്ലീൻ മദ്ദുല്ലീൻ അതാണ് നമ്മളിപ്പോൾ ഓതി وتولج النهار في الليل എന്ന് നമ്മൾ നീട്ടി നിർത്തിയത് في الليل എന്നല്ലല്ലോ നമ്മൾ ഓതിയത് في الليل എന്നല്ലേ അതാണ് മദ്ദുല്ലീൻ ഇരിക്കട്ടെ എന്താണ് മദ്ദുല്ലീൻ എന്നത് ശ്രദ്ധിക്കുക മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഫത്ഹിനെ നീട്ടാൻ വരുന്ന അലിഫ് കസറിനെ നീട്ടാൻ വരുന്ന യാ വാവോ അരേ വാവു പറഞ്ഞു കസറിനെ നീട്ടാൻ വരുന്ന ളമ്മിനെ നീട്ടാനുള്ള വാവ് ഓക്കെ ഇതാണ് മദ്ദക്ഷരം എന്നാൽ ശ്രദ്ധിക്കണേ കൺഫ്യൂഷൻ വരാൻ പാടില്ല ലീനക്ഷരം എന്ന് പറയുന്ന അക്ഷരമുണ്ട് രണ്ടെണ്ണാണത് ലീനക്ഷരം എന്താ ലീനക്ഷരം എന്ന് പറഞ്ഞാൽ അറിയോ ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവും ഒന്നുകൂടെ പറയണോ ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം പറയും
ഫത്ഹിന് ശേഷമുള്ള സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരങ്ങൾ. മനസ്സിലായില്ല, സ്ക്രീനിലേക്ക് നോക്കൂ. മൗത്തുൻ അല്ലേ, മൗത്തുൻ ആ മൂന്നക്ഷരങ്ങളാണുള്ളത്. അവിടെ ഒരു സുക്കൂനുള്ള വാവില്ലേ നടുവിൽ, ആ ഫത്ഹ മീമിന് ഫത്ഹ, അക്ഷരം ഏതാവട്ടെ ഫത്ഹ. അപ്പോൾ ഫത്ഹിന് ശേഷമുള്ള സുക്കൂനുള്ള വാവ് അതിനാണ് ലീനക്ഷരം എന്ന് പറയുന്നത്. ഇതോ ഖൗഫുൻ, എങ്ങനെ വായിക്കണം? ഖൗഫുൻ, മദ്ദൊന്നുമില്ല, നിൽക്കട്ടെ, അത് പറഞ്ഞുതരാം ഇൻഷാല്ലാ. ഖൗഫുൻ, ഖൗഫുൻ എന്ന് പറഞ്ഞിടത്തും ലീനക്ഷരമുണ്ട്. ഏതാണ് ആ വാവ്? ആ വാവ് ലീനക്ഷരമാകാൻ കാരണം എന്താണ്? തൊട്ടു മുമ്പ് ഫത്ഹാണ്, ഇവിടെ വാവിന് സുക്കൂനാണ്. അപ്പോൾ ഫത്ഹിന് ശേഷമുള്ള സുക്കൂനുള്ള വാവ്. അതുപോലെ യാവും നോക്കൂ, ഉദാഹരണം ഷൈഉൻ, ഷൈഉൻ സുക്കൂനുള്ള യാവിന് മുമ്പ് ഫത്ഹ, ഷൈ യാ സുക്കൂൻ, ആ യാവിനും ലീനക്ഷരം എന്ന് പറയും. ഇതോ ബൈത്തുൻ, വീട്, വീട് ആ ബൈത്ത്, ബൈത്ത്. ആ ബൈത്തുൻ എന്ന് പറഞ്ഞ നടുവിലക്ഷരം യാ സുക്കൂൻ, മുമ്പ് ഫത്ഹ, അതുകൊണ്ട് യാ സുക്കൂൻ, അതുകൊണ്ട് യാ ലീനക്ഷരം. ഇപ്പം എന്താ പറഞ്ഞ്? ലീനക്ഷരം എന്ന് പറഞ്ഞാൽ ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ്. മനസ്സിലായല്ലോ, ലീനക്ഷരം എന്ന് പറഞ്ഞാൽ ഫത്ഹിന് ശേഷമുള്ള അഥവാ ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവും ആണ് ലീനക്ഷരങ്ങൾ. ഫത്ഹിന് ശേഷം വന്ന വാവും യാവും സാക്കിൻ ഇവയ്ക്കാ പേരി ലീനിൻ ഹർഫും. ഫത്ഹിന് ശേഷമുള്ള സുക്കൂനുള്ള വാവും യാവിനുമാണ് ലീനക്ഷരം എന്ന് പറയുന്നത്. ഓക്കെ, ലീനക്ഷരത്തിൻ്റെ ശേഷം ഏ മദ്ദുല്ലീൻ വിശദീകരിക്കുന്നു. കേൾക്കുക, ശ്രദ്ധിക്കുക. ലീനക്ഷരത്തിൻ്റെ ശേഷം സുക്കൂൻ ആരിതായാൽ ആ ലീനക്ഷരത്തെ നീട്ടി നിർത്തും, അതിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. ഏയ് സുക്കൂൻ ആരിതാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മദ് ആരിതല് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റബ്ബിൽ ആലമീൻ, ഞാൻ അങ്ങോട്ട് പോയി, മദ് ആരിതലേക്ക് പോയി. ആലമീന എന്നാണുള്ളത്, നിർത്തുന്നത് കൊണ്ട്, വഖഫ് ചെയ്യുന്നത് കൊണ്ട് നൂനിന് സുക്കൂൻ കൊടുത്ത് ആലമീൻ എന്നാക്കിയില്ലേ. അപ്പം മദ്ദക്ഷരത്തെ നീട്ടി മീൻ, അത് മദ് ആരിദ്, കാരണം സുക്കൂൻ ആരിദാണ്. ഇവിടെയും സുക്കൂൻ ആരിദായാൽ, പക്ഷേ ഏതക്ഷരത്തിന് ശേഷം? ലീനക്ഷരത്തിന് ശേഷം. ആ മദ്ദിന് മദുല്ലീൻ എന്ന് പറയും. നമുക്ക് ഈ ഉദാഹരണം തന്നെ എടുക്കാം. മൗത്തുൻ, മൗത്തുൻ ഇനെന്താണ്? തൻവീൻ ദമ്മാണ്. അവിടെ നിർത്തുമ്പോഴോ മൗത്ത്, തായിന് സുക്കൂൻ കൊടുത്തല്ലേ നിർത്തുക. അപ്പോൾ മൗത്ത് എന്ന് പറഞ്ഞപ്പോൾ മൗ എന്ന് പറഞ്ഞില്ലേ, അതാണ് മദുല്ലീൻ. മനസ്സിലായോ? എന്താ കാരണം? ലീനക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ കിട്ടി, അപ്പോൾ ലീനക്ഷരത്തെ കൂടുതൽ നീട്ടി. മൗത്ത്, ഖൗഫ്, ഖൗഫ്, ശൈഇ്, ബൈത്ത്, ഇങ്ങനെ നീട്ടി നിർത്തുന്നതിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയൂ, എന്താ മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ? യെസ്, ലീനക്ഷരത്തിൻ്റെ ശേഷം സുക്കൂൻ ആരിദായാൽ ഉണ്ടാകുന്ന മദ്ദിന് മദ്ദുല്ലീൻ എന്ന് പറയും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ ലീനക്ഷരത്തിൻ്റെ ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂനുണ്ടായോ എന്നാൽ ആ ലീനക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. വഖഫിൻ്റെ കാരണമായി വന്ന സുക്കൂന് ലീനക്ഷരത്തിൻ പിറകെ മദ്ദുല്ലീന്. മനസ്സിലായോ ഈ ആശയം? മനസ്സിലായോ? വഖഫിൻ്റെ കാരണമായി വന്ന സുക്കൂന്
ലീനക്ഷരത്തിൻ പിറകെ മദ്ദുല്ലീന്. മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ വഖഫിന്റെ കാരണമായി വന്ന സുക്കൂന്. എവിടെ? ലീനക്ഷരത്തിൻ പിറകെ. അതാണ് മദ്ദുല്ലീൻ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഈ സൂറത്ത് നോക്കൂ നിങ്ങൾ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സൂറത്താണ് സൂറത്ത് ഖുറൈഷ്. ലിഇലാഫി ഖുറൈഷ് നിർത്തിയത് കണ്ടോ? ലിഇലാഫി ഖുറൈഷ്. ഖുറൈഷിൻ എന്നുള്ളത് ശീനിന് സുക്കൂൻ കൊടുത്താൽ നിർത്തുക, അല്ലാതെ ഖുറൈഷിൻ എന്ന് പറഞ്ഞിട്ടല്ലോ. മദ്ദുല്ലീനുണ്ട്. കാരണം എന്താ? ഷീനിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂനുള്ള യാ ആണ്, അതിൻ്റെ മുമ്പ് റോക്ക് ഫത്ഹാണ്. അപ്പം ലീനക്ഷരം ഇവിടെ ഉണ്ടായി. ലീനക്ഷരത്തിന് ശേഷം സുക്കൂൻ ആരിതാവുകയും ചെയ്തു. ലിഇലാഫി ഖുറൈഷ്. ഇനി ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. ആ അവിടെയും വസ്സൈഫ്. മദ്ദുല്ലീൻ فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ. കണ്ടില്ലേ? അവിടെയും الَّذِي أَطْعَمَهُمْ مِنْ جُوعٍ وَآمَنَهُمْ مِنْ خَوْفٍ. അവിടെയും. അപ്പോ ആയത്തിന്റെ ഒക്കെ അവസാനത്തിൽ മദ്ദുല്ലീനുകൾ വന്നതാണ് സൂറത്തു ഖുറൈഷ്. നോക്കൂ, അലം നജ്അൽ ലഹു ഐനൈൻ. ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. മദ്ദുല്ലീൻ കണ്ടില്ലേ? മദ്ദുല്ലീൻ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ ആ മനസ്സിലാക്കണം. ഇനി പറയണോ? മദ്ദുല്ലീൻ വേണോ? ലീനക്ഷരം എന്ന് പറഞ്ഞാൽ ഫത്ഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ്. ലീനക്ഷരത്തിൻ്റെ ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൻ കിട്ടുന്നുണ്ടോ? എന്നാൽ അവിടെ നീട്ടുന്നതിനാണ് എന്തു പറയുന്നത്? മദ്ദുല്ലീൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, മദ്ദുല്ലീൻ എത്രയാ നീട്ടേണ്ടത് എന്ന്. അല്ല, മദ്ദുൽ ആരിളിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ? മദ്ദുൽ ആരിളിന് തൂൽ, തവസ്സുത്, ഖസ്ർ ഇങ്ങനെ മൂന്നവസ്ഥയുണ്ടെന്ന്. ദീർഘമായി നീട്ടാം എന്ന് പറഞ്ഞാൽ മൂന്നലിഫിൻ്റെ ഒരു മധ്യാവസ്ഥയിൽ നീട്ടാം. പിന്നെ ഖസ്ർ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടാം. ആലമീൻ, ആലമീൻ, റബ്ബിൽ ആലമീൻ. ഓത്തിൻ്റെ വേഗതക്കനുസരിച്ച് ആ ഇരിക്കട്ടെ, അത് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് അവസ്ഥകളുണ്ട്. അതേപോലെ മദ്ദുല്ലീനിനുമുണ്ട് മൂന്ന് അവസ്ഥകൾ. തൂൽ, തവസ്സുത്, ഖസ്ർ. ഈ മൂന്നവസ്ഥകൾ മദ്ദുല്ലീനിനും ഉണ്ട്. മദ്ദുൽ ആരിളിന് തൂൽ അഥവാ മൂന്ന് അലിഫിൻ്റെ ഖദർ നീട്ടലാണ് നല്ലത് എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? നേരെ തിരിച്ചാണ്. മദ്ദുല്ലീനിൽ, മദ്ദുല്ലീനിൽ ഖസ്ർ എന്ന് പറയുന്ന ഒരലിഫിൻ്റെ അളവ് ദൈർഘ്യം മദ് ചെയ്യലാണ് നല്ലത്. അപ്പോൾ അലം നജ്അൽ ലഹു ഐനൈൻ وَلِسَانًا وَشَفَتَيْنِ وَهَدَيْنَاهُ النَّجْدَيْنِ. ഇങ്ങനെയാണ് നല്ലത്. അന്നജ്ദൈനി നീട്ടാം, ടാം. നല്ലത് ഏതാണ്? അൽ ഖസ്റു ഔല. മദ്ദുല്ലീനിൽ ഖസ്റ് ആണ് ഔല. ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അങ്ങനെയാണ് നമ്മുടെ ഖിറാഅത്ത് ഉള്ളത്. മനസ്സിലായല്ലോ? ഇപ്പം പറഞ്ഞു ഒന്നുകൂടെ മനസ്സിലാക്കുക. എന്ത്? മദ്ദുല്ലീനിന് തൂൽ, തവസ്സുത്, ഖസ്ർ മൂന്നവസ്ഥയുണ്ട്. അതിലേറ്റവും നല്ലത് നമ്മുടെ ഖിറാഅത്തിൽ വന്നിട്ടുള്ളത് ഖസ്ർ ആണ്. മദ്ദുല്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മദ്ദുല്ലീനിൻ്റെ ദൈർഘ്യം നമ്മൾ പറഞ്ഞു. ലീൻ അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. എല്ലാം വിശദീകരിച്ചു. നാലാമതായി എണ്ണുന്നു മദ്ദുല്ലീനിനെ, മിതം മധ്യം അമിതം നീട്ടിടാം ഈ മദ്ദിനെ. ബൽ ഖസ്റു ഔല എന്ന ഖൗലാലീനിലെ, ഖദറും ഖിറാഅത്തും റവാഹു ഹഫ്സിലെ.
ഈ പറഞ്ഞ ആശയം മുതഅല്ലിമീങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി സൂചന തന്നതാണ്. അപ്പോൾ മദ്ദുല്ലീൻ നമ്മൾ പഠിച്ചു. മദ്ദുല്ലീൻ നമ്മൾ പറയാൻ കാരണം എന്താണ്? നമ്മളിപ്പോൾ ഓതിയ തൂലിജുൽ ലൈല ആ ആയത്തിൽ മദ്ദുല്ലീൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കൂ. തൂലിജുൽ ലൈല ഫിൻ നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈൽ, കണ്ടില്ലേ? അവിടെയാണ് മദ്ദുല്ലീൻ. ബാക്കി കൂടെ ഓതാം ആയത്തിൻ്റെ ബാക്കി. ഓക്കെ. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ഇവിടെ യാ ശദ്ദുള്ളതായിട്ട് വന്നിട്ടുണ്ട് നാല് സ്ഥലങ്ങളിൽ, അല്ലേ? അൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ഓക്കെ ഓക്കെ, നാല് സ്ഥലങ്ങളിലുണ്ട് ഈ യാ ശദ്ദുള്ളത് വരുമ്പോൾ. ഫാത്തിഹ സൂറത്തിൽ നമ്മൾ ഇജാക്ക പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരാൻ പാടില്ല. മയ്യിത് മിനൽ ഹയ്യ് വരാൻ പാടില്ല. മയ്യിത് ഹയ്യ് എന്ന് കയ്യിൽ 5000 രൂപയുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അയ്യയ്യോ പറഞ്ഞാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാ നോക്കാം. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. നിർത്തുമ്പോൾ മിനൽ ഹയ്യ്, അല്ലാതെ എങ്ങനെയല്ല, മിനൽ ഹയ്യ് അല്ല. وترزق من تشاء بغير حساب وترزق من تشاء بغير حساب من تشاء വേണം ഹിസാബ് എന്ന ബാഇന ഖൽഖലത്തുണ്ട്. നമുക്ക് ഓതി ആയത്തുകൾ ഒന്ന് കൂടെ ഓതാം. നോക്കൂ. ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ഇന്ന ദീന ഇൻദ അല്ലാഹിൽ ഇസ്ലാം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. صدق الله العظيم. ارحم الراحم يا الله ഭാവികളായ ഞങ്ങളെ ഈ പരിശുദ്ധ ഖുർആനിന്റെ മജ്‌ലിസ് ഒരുപാട് സമയം നിന്റെ പരിശുദ്ധമായ കലാമ് കേട്ടും അത് പഠിച്ചും അത് പാരായണം ചെയ്തും അതിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ച് പഠനം നടത്തി ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ ഇരുന്ന ഈ ഇരുത്തം, അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ആഖിറത്തിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടായി, ഞങ്ങളുടെ മീസാനിൽ വലിയ ഭാരം തൂങ്ങുന്ന ഒരു ഇബാദത്തായി സാധുക്കളായ പാപികളായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അള്ളാഹ്. നിന്റെ പരിശുദ്ധമായ ഖുർആനിലെ വളരെ മഹത്വമുള്ള ആയത്തുകളാണ് ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്തത്. അള്ളാഹുവേ അതൊക്കെ ശരിക്ക് കൃത്യമായി ഹിഫ്ളാക്കാനും പതിവാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. സാധുക്കളായ ഞങ്ങളുടെ ഈമാൻ നീ സംരക്ഷിക്കണേ അള്ളാഹ്. ഈമാൻ ഊരിപ്പോയി കാഫിറായി ഈ ലോകത്തോട് വിട പറയുന്ന ഒരു ദുരവസ്ഥ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അള്ളാഹ്. ഞങ്ങളുടെ ഈമാൻ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അള്ളാഹ്. പടച്ചവനെ നിന്റെ പരിശുദ്ധമായ സവിധത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിച്ച് നിന്റെ തിരുനോട്ടം ഓരോ ദിവസവും ഒരുപാട് തവണ കിട്ടി നീ പൊരുത്തപ്പെട്ട നിന്റെ ഇഷ്ടജനങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുന്നവർ എന്ന് നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് ഈ ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. ഈ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടുകാർ കുടുംബക്കാർ ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അള്ളാഹുവേ
ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ തീർത്തു തരണേ അള്ളാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ സലാമത്താക്കണേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് അള്ളാഹുവേ. വളരെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ഹോസ്പിറ്റലുകളിൽ, ആശുപത്രികളിൽ അള്ളാഹുവേ, അതുപോലെ വീടുകളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയവരുണ്ട് അള്ളാഹുവേ. ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ആജിലായ ശിഫ നൽകണേ അള്ളാഹ്. ശിഫ നൽകണേ അള്ളാഹ്. ശിഫ നൽകണേ അള്ളാഹ്. പ്രയാസപ്പെടുത്തല്ലേ അള്ളാഹ്, കഷ്ടപ്പെടുത്തല്ലേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഖൈറായ നല്ല ഉദ്ദേശ്യങ്ങളുണ്ട്. നീ നിറവേറ്റിത്തരണേ അള്ളാഹ്. നീ നിറവേറ്റിത്തരണേ അള്ളാഹ്. കൽബിൻ്റെ, മനസ്സിൻ്റെ ഉള്ളറിയുന്ന അള്ളാഹ്, ഞങ്ങളുടെ മനസ്സുകളിലുള്ള എല്ലാ നല്ല ഉദ്ദേശ്യങ്ങളും നീ ഖൈറായ രൂപത്തിൽ സന്തോഷത്തോടുകൂടെ നിറവേറ്റിത്തരണേ അള്ളാഹ്. ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ നീ സന്തോഷവും റാഹത്തും നൽകണേ അള്ളാഹ്. മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അള്ളാഹ്. ഉള്ള മക്കളെ സാലിഹ്യങ്ങളാക്കണേ അള്ളാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കൾക്കൊക്കെ നന്നായി പഠിക്കാനും നന്നായി ഹിഫ്ല് ചെയ്യാനുമുള്ള നല്ല മനസ്സും ബുദ്ധിശക്തിയും നീ നൽകണേ അള്ളാഹ്. പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് നേടി വിജയിച്ച് ഉന്നതമായ വിജയം നേടുന്നവരിൽ അവരെ ഉൾപ്പെടുത്തണേ അള്ളാഹ്. പടച്ചവനെ, ഈ ക്ലാസ് കേൾക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് വയസ്സായ, പ്രായം ചെന്ന, പല അസ്വസ്ഥതകളും രോഗങ്ങളുമുള്ള വല്യമ്മമാരുണ്ട്, വല്യുപ്പമാരുണ്ട്, ഉമ്മമാർ, ഉപ്പമാർ, ഒരുപാട് പ്രയാസങ്ങളും രോഗികളുമുള്ള സഹോദരിമാരുണ്ട് അള്ളാഹുവേ. സഹോദരങ്ങളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അള്ളാഹ്. പടച്ചവനെ, എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നീ ദൂരീകരിക്കണേ അള്ളാഹ്. ഖൈറായതൊക്കെ നൽകണേ അള്ളാഹ്. അള്ളാഹ്, നീ പൊരുത്തപ്പെട്ടവരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഞങ്ങളുടെ ഉമറാക്കൾ, ഞങ്ങളുടെ പ്രവർത്തകർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. ദീർഘായുസ് നൽകണേ അള്ളാഹ്. ഒരുപാട് കാലം ഞങ്ങളുടെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ, ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ കീഴിലായി, സദാത്തുക്കളുടെ പിന്നിലായി ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങളെ ഉസ്താദുമാരിൽ, നേതാക്കളിൽ, സദാത്തുക്കളിൽ, ഉമറാക്കളിൽ, പ്രവർത്തകരിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറുദീ സ്വർഗമാക്കണേ അള്ളാഹ്. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ, കുടുംബങ്ങളിൽ, ഇഷ്ടജനങ്ങളിൽ ഒരുപാട് പേര് ഖബറിലാണ്. അവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണേ അള്ളാഹ്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ പ്രകാശം, ഇതിൻ്റെ നൂറ് ഈ സമയത്ത് തന്നെ നീ കാണിച്ചു കൊടുത്ത് അവരുടെ ഖബർ സ്വർഗമാക്കണേ അള്ളാഹ്. അവരോടൊപ്പം ഞങ്ങളെ നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته